മിഷൻ 60 എന്ന പദ്ധതി പ്രകാരം ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞത് 60 സീറ്റുകളെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കണം എന്നാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് 60 സീറ്റുകളെങ്കിലും ജയിച്ചിരിക്കണം. അതിനുവേണ്ടിയുള്ള സാധ്യതകൾ തേടണം. അതിനുവേണ്ടി ആരെയൊക്കെ കാണാമോ അവരെയൊക്കെ കാണണം. അതിനുവേണ്ടി ആരൊക്കെയായി അലിഖിത ബന്ധം പുലർത്താമോ അവരൊക്കെയായി അലിഖിത ബന്ധം പുലർത്തണം. നീക്കുപോക്കുകൾ വേണം. സാമുദായിക മതനേതാക്കളുമായി ചർച്ച വേണം. പിരിഞ്ഞുപോയ ക്രിസ്തീയ വോട്ട് ബാങ്കിനെ കൂടെ നിർത്തണം. മാത്രമല്ല പ്രശസ്ത വ്യക്തികളെ കൂടെ നിർത്തണം. പ്രശസ്ത വ്യക്തികളുടെ വ്യക്തികളെ സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളാക്കി നിർത്തണം. ഇതൊക്കെയാണ് മിഷൻ 60. ഇപ്പോൾ മിഷൻ 60 ലേക്ക് 60 ലേക്ക് പോകുന്ന കോൺഗ്രസ്സിന് സമാധാനമായിരിക്കുന്നത് അല്ലെങ്കിൽ ആശ ഉണർത്തിയിരിക്കുന്നത് മുൻ ജസ്റ്റിസ് കമാൽ പാക്ഷയുടെ വരവാണ്. കമാൽ പാക്ഷ പറയുന്നു, താൻ UDF ന് വേണ്ടി പ്രവർത്തിക്കും, UDF ന് വേണ്ടി മത്സരിക്കും. സീറ്റ് തന്നാൽ മത്സരിച്ച് ജയിച്ചാൽ MLA എന്ന പേരിൽ ഒരു രൂപ പോലും ശമ്പളം വാങ്ങില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷയെ UDF പണ്ടേ നോട്ടമിട്ടതാണ്. പല പ്രാവശ്യം LDF വിരുദ്ധത കാണിച്ചിട്ടുണ്ട് കമാൽ പാഷ. BJP യോടും കമാൽ പാഷയ്ക്ക് എതിർപ്പാണ്. ഇങ്ങനെ CPM നെയും BJP യെയും കടന്നാക്രമിച്ചുകൊണ്ട് കമാൽ പാഷ നടത്തുന്ന പ്രതികരണങ്ങൾ, കമാൽ പാഷ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ കമാൽ പാഷ ആഗ്രഹിക്കുന്നു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ, അതും എറണാകുളത്ത്. എന്തായാലും കമാൽ പാഷയുടെ ഈ പ്രതികരണം, കമാൽ പാഷയുടെ ഈ പ്രസ്താവന, കമാൽ പാഷയുടെ ഈ ആഗ്രഹം കോൺഗ്രസ് നേതാക്കൾ മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു. കമാൽ പാഷ UDF ലേക്ക് വരുന്നതിനോട് കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമാണ്. കമാൽ പാഷ UDF ലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് നല്ലൊരു ജനകീയ മുഖം ലഭിക്കുമെന്ന് UDF നേതൃത്വം കരുതുന്നു. മുസ്ലിം ലീഗിനും കമാൽ പാഷയോട് താല്പര്യമാണ്. കമാൽ പാഷ എപ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. ജസ്റ്റിസ് എന്ന പേരിൽ പല നടപടികളും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആ നടപടികളിലെല്ലാം സത്യസന്ധതയുടേതായ അംശമുണ്ട്. ആ നടപടികളിലെല്ലാം ധാർമ്മികതയുടേതായ അംശമുണ്ട്. ഇതൊക്കെയാണ് കമാൽ പാഷയുടെ പ്രത്യേകത. മാത്രമല്ല കമാൽ പാഷയ്ക്ക് ഫോളോവേഴ്സ് കൂടുതലാണ്. കമാൽ പാഷയുടെ ഒറ്റയാൻ നീക്കങ്ങൾക്ക് കയ്യടി ലഭിക്കാറുണ്ട് കേരള സമൂഹത്തിൽ നിന്ന്. അങ്ങനെ കേരള സമൂഹത്തിൽ നിന്ന് കയ്യടി വാങ്ങുന്ന കമാൽ പാഷ UDF ലേക്ക് വരുന്നത് UDF ന് കരുത്ത് നൽകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും ഉള്ളിലെ ആഗ്രഹം കമാൽ പാഷ തുറന്നു പറഞ്ഞു. തനിക്ക് UDF ഇഷ്ടമാണ്. UDFനെ തനിക്ക് ഇഷ്ടമാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇഷ്ടമാണ്. എറണാകുളത്ത് നിന്ന് മത്സരിക്കുകയാണ് ഏറെ ഇഷ്ടം. മത്സരിച്ചു കഴിഞ്ഞാൽ MLA എന്ന നിലയിൽ ഒരു രൂപ പോലും താൻ ശമ്പളം വാങ്ങില്ല. തൻ്റെ ഫണ്ട് മുഴുവൻ ജനങ്ങൾക്കായി ഉപയോഗിക്കും. ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കും. മാത്രമല്ല LDFനോടോ BJP യോടോ എനിക്ക് താല്പര്യമില്ല. CPM ന് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ല. BJP യുടെ വർഗീയ മനോഭാവത്തോട് ഒട്ടും താല്പര്യമില്ല. ഇതാണ് കമാൽ പാഷ തുറന്നടിച്ചിരിക്കുന്നത്. കമാൽ പാഷയുടെ തുറന്നടിക്കൽ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന കോൺഗ്രസിന് ഓക്സിജനായി മാറിയിരിക്കുകയാണ്. കാരണം കമാൽ പാഷ ശക്തനായ ഒറ്റയാൻ പോരാളിയാണ്. ആ ഒറ്റയാൻ പോരാളിക്ക് ആരാധകർ ഏറെയുണ്ട്. എന്തായാലും കമാൽ പാഷയുടെ ആഗ്രഹം കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്നു. കമാൽ പാഷ UDFലേക്ക് പോകുന്നതിൻ്റെ സൂചനകൾ വ്യക്തമായി കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് ചർച്ച നടത്തി കഴിഞ്ഞു. ഇനി കമാൽ പാഷയും കോൺഗ്രസ് നേതാക്കളും ചർച്ച നടത്തും. എന്തായാലും കമാൽ പാഷ വരുന്നതോടുകൂടി തങ്ങൾക്ക് കരുത്തുണ്ടാകും, തങ്ങളുടെ കരുത്ത് ഇരട്ടിക്കും എന്ന വിശ്വാസത്തിലാണ് UDF.